وأذل لصحب صلاة منك دائمة على النبي بمنهل ومنسجم ما رنحت عذبات البان ريح صبا وأطرب العيسى هاد العيسى بالنغم വെറുതയുടെ അവസാനത്തെ രണ്ട് വരികളാണ് ഇത് നൂറ്റി അമ്പത്തി ഒമ്പത് നൂറ്റി അറുപത് സ്വലാത്തിലൂടെ വെറുതെ സമാപനം കുറിക്കപ്പെടുന്നു സ്വന്തം ശരീരത്തിന്റെ നൊമ്പരങ്ങളേറ്റു പറഞ്ഞും അതിനെ ഉപദേശിച്ചുകൊണ്ടു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ തിരുനപിത്തങ്ങളെ പ്രശംസിച്ചുകൊണ്ടും അവിടുത്തെ മോചിദാത്തുകൾ വർണ്ണിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആാനിനെ പ്രകീർത്തിച്ചുകൊണ്ടും മഹാന്മാരായ സഹാബത്തെ കിറാമിൻ്റെ കരുത്തുറ്റ ദീനി സാന്നിധ്യം വർണ്ണിച്ചുകൊണ്ടും സത്യനിഷേധികളെ ആക്ഷേപിച്ചുകൊണ്ടും തുടർന്നു വന്ന ബുറുദ്ധയുടെ സമാപനം കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും രക്ഷ നേടാനും പകീർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസലമാത്തങ്ങളോട് ആ പാരത്രിക ലോകത്തുള്ള ഭീകരമായ അന്തരീക്ഷങ്ങളിൽ രക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടും ഈ വരികൾ സമാപിക്കുമ്പോൾ ആനവരതം നിന്നുപോകാത്ത നിത്യമായ സ്വലാത്തുകൾ തിരുവാഹറത്തിലേക്ക് വർഷിക്കാൻ ദ്വാ ചെയ്തുകൊണ്ടാണ് ഈ വരികളെ മഹാനവറുകൾ സമാപിപ്പിക്കുന്നത് അള്ളാഹുബൻ നീ സമ്മതം കൊടുക്കണേ ലി സുഹബി സ്വലാത്തിൻ സ്വലാത്തിൻ്റെ മേഘങ്ങൾക്ക് സുഹബ് സഹാബിൻ്റെ ബഹുവചനമാണ് ത്തിൻ നിത്യമായിട്ടുള്ള മേഘങ്ങൾക്ക് എന്നുമുള്ള മേഘങ്ങൾക്ക് നീ സമ്മതം കൊടുക്കണം മിങ്ക നിന്റെ അടുത്തുള്ള നിന്നിൽ നിന്നുള്ള നിന്നുള്ളി സുഹബി സ്വലാത്തിൻ മിങ്ക ദായിമത്തിൻ നിന്നിൽ നിന്നുള്ള നിന്റെ അടുത്തുള്ള നിത്യമായിട്ടുള്ള സ്വലാത്തിൻ്റെ മേഘങ്ങൾക്ക് നീ സമ്മതം കൊടുക്കണം അലനബി ബി മുൻഹല്ലിൻ നബിസ്വല്ലാ ഹാലി വസലമത്തങ്ങളെ മേൽ കോരിച്ചൊറിയുന്നതാകാൻ വമൂൻസജിമി വർഷിക്കുന്നതാവാനും ബിമുൻഹല്ലിൻ വമുൻസജിമിൻ സജിമിൻ അല നബിയി എന്നർത്ഥം നബിസ്വല്ലാ ഹാലി വസലമാതത്തങ്ങളെ മേൽ കോരിച്ചൊറിയുന്നതാവാനും വർഷിക്കുന്നതാവാനും നീ സമ്മതം കൊടുക്കണേ സാഹിത്യ ഭംഗിയോടുകൂടെയാണ് ഈ സ്വലാത്ത അദ്ദേഹം ഇവിടെ ചൊല്ലുന്നത് മുൻഹല് കോരിച്ചൊറിയുന്നത് മുൻസജീം സജീം വർഷിക്കുന്നത് നബി ബിസ്വല്ലാഹു അലി വസലമാ തങ്ങളെ മേൽ ആ മേഘം കോരിച്ചൊറിയണം വർഷിച്ചുകൊണ്ടേയിരിക്കണം നിത്യമായിട്ട് എന്തിനെ സ്വലാത്തിനെ ആ സ്വലാത്തിന് വർഷിപ്പിക്കുന്ന മേഘങ്ങൾക്ക് അള്ളാഹുവിന് സമ്മതം കൊടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക അള്ളാഹുവെ നിത്യമായിട്ടും ധാരാളം സ്വലാത്തുകൾ നിന്റെ ഹബീബിന്റെ മേൽ നീ വർഷിപ്പിക്കണേ എന്നർത്ഥം മാ റന്നഹ്സ് ആടി ഉലച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം ചാഞ്ചാടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം കഥബാത്തിൽ ബാൻ ബാൻ വൃക്ഷത്തിൻ്റെ ചില്ലകളെ ബാൻ വൃക്ഷം നല്ല സുഗന്ധം നൽകുന്ന വൃക്ഷമാണ് ആ വൃക്ഷത്തിൻ്റെ ചില്ലകളെ ചാഞ്ചാടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം രേഹുസഭ സ്വഭാ കാറ്റ് കിഴക്കൻ കാറ്റ് പല കാറ്റുകളും ഉണ്ട് നാലു ഭാഗത്തു നിന്നും വരുന്ന കാറ്റുകൾക്ക് നാല് പേരുകളുണ്ട് കിഴക്കൻ കാറ്റിന് പറയുന്ന പേരാണ് സ്വഭ കാബയുടെ വാതിൽ ചെന്ന് അടിക്കുന്ന കാറ്റാണ് സ്വഭാ കാറ്റ് നുസിർത്ത് ബിസ്വബ എന്നൊരിക്കൽ മഹാന റസൂർല്ലാഹി സല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഭാ കാറ്റുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു ഹന്ദക് യുദ്ധത്തിലെ കാറ്റിനെക്കുറിച്ചാണ് പറഞ്ഞത് കബയുടെ വാതിൽ ചെന്നിങ്ങനെ നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് ആ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നിന്റെ അരികിലുള്ള സ്വലാത്തിൻ്റെ മേഘം തിരുനബിയുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കട്ടെ വാത്തുറബൽ ഏസ ഒട്ടകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളവും ഹാദിൽ ഏസി ഒട്ടകത്ത് തെളിക്കുന്നവൻ ബിന്നറമി മധുര രാഗങ്ങളെ കൊണ്ട് ഒട്ടകത്ത് തെളിക്കുമ്പോൾ തെളിക്കുന്നവൻ നല്ല പാടിയാൽ ഒട്ടകം നടക്കുന്നത് അറിയില്ല നല്ല സ്പീഡും കിട്ടും അപ്പോൾ പാട്ടുപാടിക്കൊണ്ട് രാഗം ചൊല്ലിക്കൊണ്ട് ഒട്ടകത്ത് തെളിക്കുന്നവൻ ഒട്ടകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയും കിഴക്കൻ കാറ്റ് ബാൺചെടിയുടെ ചില്ലകളെ ചാഞ്ചാടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഇത് രണ്ടും നിലക്കാത്തതാണ് കാറ്റൊന്നും അടിച്ചുകൊണ്ടിരിക്കും കാറ്റിനെ തടുത്തു നിർത്താനാർക്ക് സാധിക്കുകയില്ല ആ കാറ്റടിച്ചു വീശുക എന്നത് നിരന്തരമായി തുടരുന്നു പ്രക്രിയതുകൊണ്ട് മഹാൻ ആ നബിസ്വല്ലാ ഹാലി വസല്ലമാത്തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും നിരന്തരമായി തുടരട്ടെ എന്നാണ് അർത്ഥം പതികന്മാർ അവസാനിക്കുന്നില്ല അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നിലക്കാത്ത അന്ത്യനാൾ വരെ തുറന്നുകൊണ്ടിരിക്കുന്ന ധാരാളം സ്ഥലാത്തുകൾ എന്റെ ഹബീബിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നർത്ഥം മഹാൻ അനബിസല്ലാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ധാരാളമായി ചൊല്ലണം വർഷിപ്പിക്കണം എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ബുർദയെ ഇവിടെ സമാപിപ്പിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞു അം ഹബത്ത് രേഹമിൻ തിൽക്കായി കാലിമത്തിൻ കാലിമയുടെ ഭാഗത്തു നിന്ന് കാറ്റടിച്ചു വീശിയോ തന്റെ പ്രിയപ്പെട്ട പ്രേതമന്റെ അല്ലെങ്കിൽ പ്രേയസിയുടെ ആ സുഗന്ധവും പേറിക്കൊണ്ട് വന്ന കാറ്റാണോ തരയിപ്പിച്ചത് എങ്കിലിവിടെയും കാറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നത് എന്നും അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന പ്രശംസനീയമായ കിഴക്കൻ കാറ്റ് ആ കാറ്റ് ഇങ്ങനെ എല്ലാത്തിനെയും തഴുകിത്തലോടി കായയുടെ വാതിൽ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയും നബിസ്വല്ലാഹു അറിയസല മാർഗങ്ങളുടെ പേരിൽ സ്വലാത്ത് വർഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമാപിക്കുകയാണ് ഈ കവിതയിലൂടെ ഭൗതികമായ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചനം ഇമാം ബോസുജുറഹിമോന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാ വൈദ്യശാസ്ത്രവും കൈമതിർത്തിയപ്പോൾ തനിക്കുണ്ടായ രോഗത്തിൽ നിന്നുള്ള മോചനവും ഈ വരികളിലൂടെ അദ്ദേഹം സാധിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിമൽ ഹൽക്കി മാ ലീമൻ നലൂദ് ബിഹി എന്ന് പറഞ്ഞുകൊണ്ട് പാരത്രിക ലോകത്തെ മോക്ഷം മഹാനബിസല്ലാഹു അലി വസല മാത്തങ്ങളിൽ നിന്ന് കവി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബുറധയുടെ വരികളുടെ അർത്ഥം പഠിക്കാൻ താല്പര്യപ്പെട്ട ചില ബുദ്ധ സ്നേഹികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ബുറുധയുടെ വരികൾക്ക് അർത്ഥം പറഞ്ഞു ന്യൂനതകൾ ധാരാളമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വത്തിന് കളങ്കപ്പെടുത്തുന്നതോ അവിടുത്തെ സ്ഥാനത്തെ കുറച്ച് കണ്ടുപോകുന്നതോ ആയ പരാമർശങ്ങൾ ഉണ്ടായിപ്പോയോ ബേജാറും പേടിയുമുണ്ട് എന്നാലും വെറുതെയുടെ അർത്ഥങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ പറയാൻ സാധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നവരും ഇതിന് പ്രേരകമായിട്ടുള്ളവരും ഇതിൻ്റെ അഡ്മിൻസുകളും അതുപോലെ ശ്രോതാക്കളുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൈറു പറക്കത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ വെറുതെയുടെ വരികൾ പറഞ്ഞ കാരണം കൊണ്ട് അതിനുവേണ്ടി കാരണം കൊണ്ട് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഹബീബിനെ കൺകുളിർക്കെ കാണാനുള്ള മഹാഭാഗ്യം അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ മഷറയിൽ അവിടുത്തെ സർഭാഗപ്പെട്ട കരങ്ങളിൽ നിന്ന് ആ സുന്ദരമായ പാനീയം വാങ്ങിക്കൊടിക്കാനും അവിടുത്തെ ലിവാൽ ഹംദിൽ സന്തോഷത്തെ കൂടാനും അരഷൻ്റെ തണലിൽ സംഗമിക്കാനും സ്വർഗത്തിൽ എവിടത്തോടൊപ്പം കൂടി അല്ലാഹുവിൻ്റെ കഥയുമായ ദാത്ത് കണ്ട് സന്തോഷിക്കാനുമുള്ള മഹാസൗഭാഗ്യം ഇതുവഴി എല്ലാവർക്കും ബന്ധുമിത്രാദികൾക്കും സർവനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദ്വാഴ ചെയ്തുകൊണ്ട് ബുറുദ്ധ ഇവിടെ അവസാനിപ്പിക്കുന്നു അൽഹുൽമീൻ ചില ഗ്രന്ഥങ്ങളിൽ ഒരു ഏഴ് വരി കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് ബുറുതയിൽപ്പെട്ടതല്ല എന്നാലും അതിൻ്റെ അർത്ഥം ഇൻഷാള്ള അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ